വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 49 മുതൽ തിരുവചനങ്ങൾ. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന ഈശോയുടെ വാക്കുകളിൽ പ്രകോപിതരായ യഹൂദർ അബ്രാഹവും പ്രവാചകരും മരണത്തിന് വിധേയരായ കാര്യം അവനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈശോ പറയുകയാണ്, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന്. ഈശോയുടെ ഈ വാക്കുകള് അവൻ്റെ ദൈവത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഈശോ അനാദിയിലേ ഉള്ളവനാണ്. ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ ഈ ലോകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദൈവം നിത്യനാണ്. യേശുവിനെ വിശ്വസിക്കാത്തവർ അവനെ കുറ്റപ്പെടുത്തുകയാണ്, അവനിൽ പിശാചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബ സന്യാസ ജീവിതങ്ങളിൽ പരസ്പരം കുറ്റം പറയുന്നവരാണ് നാം എങ്കിൽ അവരനെയും വിശ്വസിക്കുവാനായിട്ട് നാം പരാജയപ്പെട്ടു എന്നല്ലേ അർത്ഥം? കൂടെയുള്ളവരെ അകാരണമായി കുറ്റപ്പെടുത്താതെ അവരിൽ വിശ്വാസമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.